ബ്രൗൺ കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല പഴുത്ത മാങ്ങ ഉപയോഗിച്ചിട്ട് ഒരു മെഴുക്ക് പുരട്ടിയാണ്. പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ കുക്കിങ്ങിലായിട്ട് കടക്കണേക്കാളും മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ഞാനിവിടെ നല്ല വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സമയം കളയേണ്ട, നമുക്ക് വേഗം കുക്കിങ്ങിലോട്ട് കടക്കാം. പഴുത്ത മാങ്ങ മെഴുക്ക് പുരട്ടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ പറയാം. നമ്മുടെ മെയിൻ ഐറ്റമായ പഴുത്ത മാങ്ങ, ഞാനിവിടെ മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചതച്ച ചുവന്നുള്ളി, ഞാനിവിടെ ഒരു 8 ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റൽമുളക് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ഞാനത് ഇവിടെ 1 ടേബിൾ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വേപ്പില, അതേപോലെ ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിനി കുക്കിങ്ങിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്, ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ച വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഞങ്ങളെ പിടുത്ത മാങ്ങ നല്ല മധുരമുള്ളതാണ്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂണിനേക്കാളും 1 പൊടി കൂടുതൽ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ മധുരം അനുസരിച്ച് നമുക്ക് മുളകിൻ്റെ അളവ് പറയാൻ പറ്റുള്ളൂ. ഈ മുളക് നന്നായിട്ട് മുരിയണം. നമ്മുടെ വറ്റൽ മുളക് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഈ പഴുത്ത മാങ്ങ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മാങ്ങ നന്നായിട്ട് വെന്തുടഞ്ഞു പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് കുക്കാവാനേ പാടുള്ളൂ. അപ്പോൾ ഓരോ മാങ്ങയ്ക്കും വെവ്വേറെ വേവാണല്ലോ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. വെന്തുടഞ്ഞു പോയാൽ പിന്നെ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനേ പാടുള്ളൂ. നമുക്കിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് തുറന്നു നോക്കാം. നല്ല മണമൊക്കെ വന്നു തുടങ്ങി. സമയത്ത് നല്ല മണമാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ പഴുത്ത മാങ്ങ കൊണ്ടുള്ള മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ
നമ്മുടെ പഴുത്ത മാങ്ങ കൊണ്ടുള്ള മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടി അല്ലെങ്കിൽ വെറുതെ എല്ലാം തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.